നമസ്കാരം, ഫോർട്ടുഗി ന്യൂസിലേക്ക് സ്വാഗതം. പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങൾ, അത് പറയുന്നതാകട്ടെ പൊതുവീഥികളിലും മറ്റാരെ കുറിച്ചുമല്ല. ഹിമാചലിലെ മാണ്ഡിയിൽ BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന നടി കങ്കണ റണാവത്തിനെ കുറിച്ചാണ്. നടിയുടെ BJP അനുകൂല നിലപാടുകളൊക്കെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപേ വളരെ വൈറലാണ്. സ്ഥാനാർത്ഥിയായപ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് കുറച്ച് കൂടി എന്ന് വേണം പറയാൻ. തുടരെ ഇത്തരത്തിൽ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ താരം ഏറിലാവുകയാണ് ചെയ്യുന്നത്. ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും വിധേയമാകുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴിതാ സ്വന്തം പാർട്ടിയിലെ നേതാവിന്റെ പേരു മാറ്റി പറഞ്ഞ് പൊലിവാരി പിടിച്ചിരിക്കുകയാണ് ഹിമാചലിലെ മാണ്ഡിയിൽ നിന്ന് BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന നടി കങ്കണ റണാവത്. രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവിനെ വിമർശിക്കവെയാണ് കങ്കണയ്ക്ക് ആളുമാറിയത്. BJP നേതാവായ തേജസ്വി സൂര്യയുടെ പേരാണ് തേജസ്വി യാദവിന് പകരം കങ്കണ പറഞ്ഞത്. തേജസ്വി സൂര്യ ഗുണ്ടായുസവുമായി നടക്കുന്നയാളും മത്സ്യം കഴിക്കുന്ന വ്യക്തിയുമാണെന്നായിരുന്നു കങ്കണയുടെ പരാമർശം. കങ്കണയുടെ നാക്കുപിഴയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതിന് മറുപടിയായി ആരാണ് ആ സ്ത്രീ എന്നാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത്. ബംഗളൂരു സൗത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് തേജസ്വി സൂര്യ. മാണ്ഡിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് തേജസ്വി സൂര്യ ഗുണ്ടായസക്കാരനും മത്സ്യം കഴിക്കുന്നയാളാണെന്നും കങ്കണ ആരോപിച്ചത്. നവരാത്രി ദിനത്തിൽ മത്സ്യം കഴിച്ച RJD നേതാവ് തേജസ്വി യാദവിനെതിരെ BJP രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. തിരക്കേറിയ പ്രചരണത്തിനു ശേഷം വറുത്ത മത്സ്യം കഴിക്കുന്ന വീഡിയോ April 9 തേജസ്വി യാദവ് എക്സിൽ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയുടെ ചുവട് പിടിച്ചാണ് കങ്കണ തേജസ്വിക്കും രാഹുലിനുമെതിരെ വിമർശനം ഉന്നയിച്ചത്. തലതിരിച്ച രാജകുമാരന്മാരുള്ള പാർട്ടിയുണ്ട് ഇവിടെ. അതിലൊരാളായ രാഹുൽ ഗാന്ധി ചന്ദ്രനെ ഉരുളക്കിഴങ്ങ് മുളപ്പിക്കാൻ നടക്കുകയാണ്. മറ്റൊരാളായ തേജസ്വി സൂര്യ ഗുണ്ടായസം കാണിച്ച് നടക്കുകയും മത്സ്യം കഴിക്കുകയും ചെയ്യുകയാണ്. അഖിലേഷ് യാദവ് ആകട്ടെ വിചിത്രമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നാണ് കങ്കണ പറഞ്ഞത്. ഇതാണിപ്പോൾ വലിയ ട്രോളുകൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. സ്വന്തം പാർട്ടിയിലെ നേതാവിന്റെ പേര് തെറ്റായി പറഞ്ഞതുപോലും മനസ്സിലാക്കാത്ത ആളാണ് വലിയ വീരവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നത്. ഏതായാലും ഈ നാക്കുപിഴ ശരിക്കും BJPക്കും തലവേദനയായിരിക്കുകയാണ്. അല്ല, നടിയുടെ ഓരോ പ്രവൃത്തിയും BJPക്ക് തെല്ലൊന്നുമല്ല പ്രശ്നമുണ്ടാക്കുന്നതും. തുടരെ ഇത്തരത്തിൽ ഓരോ പ്രശ്നമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ BJP സ്ഥാനാർത്ഥി. എന്തായാലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP സ്ഥാനാർത്ഥിയിൽ നിന്നുള്ള ഇത്തരം പ്രവൃത്തികൾ പാർട്ടിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതേസമയം June 1 മാണ്ഡിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗാണ് കങ്കണയുടെ എതിരാളി. അതിനാൽ തന്നെ വലിയ പോരാട്ടമാകും മാണ്ഡിയിൽ നടക്കാൻ പോകുന്നത്.